ഒരു ദിവസം ഗുരു വിശ്രമിക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ ഗുരു ആരാ? ശ്രീനാരായണ ഗുരു ഒരു ഗുരുവാണ്, ശരി. നമ്മുടെ ഗുരുവാണ്, ശരി. നമുക്ക് ദൈവതുല്യനാണ്, ശരി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചു. ഇതൊരു ചോദ്യമല്ലേ? അപ്പോൾ ഗുരു പറയുകയാണ്, അന്ന് ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു. ഗുരു പറഞ്ഞു, ഇംഗ്ലീഷുകാർ ജയിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ആര് ജയിക്കാൻ? ഇംഗ്ലീഷുകാർ ജയിക്കാൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ആകെ അങ്കലാപ്പിലാണ്. കാരണം ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഇംഗ്ലീഷുകാരെന്തോ നമ്മുടെ ശത്രുക്കളാണെന്നുള്ളതാണ്. അങ്ങനെയല്ല, അപ്പോഴാണ് ഗുരു പറയുന്നത് ഇംഗ്ലീഷുകാർ ജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ പറയുന്നത്? അപ്പോൾ ഗുരു പറയുന്ന കാര്യം, ഇംഗ്ലീഷുകാർ ജയിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, കാരണം നമുക്ക് സന്യാസം തന്ന ഗുരുക്കന്മാരാണ് അവർ. അവരാരാണ്? നമുക്ക് സന്യാസം തന്ന ഗുരുക്കന്മാരാണ് അവർ. അപ്പോൾ ഒരു ശിഷ്യൻ പറയുകയാണ്, സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാക്ഷായം നൽകുകയാണല്ലോ, അതായത് കാവ്യ വസ്ത്രം നൽകുകയാണല്ലോ. തൃക്പാദങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ ഗുരുദേവൻ പറയുന്നു, ശ്രീരാമൻ്റെ കാലത്തുകൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? ഹിന്ദുക്കൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരല്ലേ? ഇപ്പോൾ ഇഷ്ടം പോലെ സന്യസിപ്പാൻ അനുവദിച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണല്ലോ, അപ്പോൾ ഗുരുവായില്ലേ? മനസ്സിലായോ? ശ്രീനാരായണ ഗുരു ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ ഭരിച്ചിരുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രനായിരുന്നു എങ്കിൽ ഗുരുവിന് സന്യാസിയാകാൻ സാധിക്കുമായിരുന്നു? ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ശ്രീരാമചന്ദ്രൻ്റെ കാലത്ത് ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹം ശൂദ്രനായിരുന്നു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശ്രീനാരായണ ഗുരു ശൂദ്രൻ പോലുമല്ല, അവർണ്ണരാണ്. അതിനും പുറത്തുള്ള വർണ്ണ ബാഹ്യരാണ്. അപ്പോൾ ശൂദ്രനായ ശംഭൂകൻ തപസ്സനുഷ്ഠിച്ച കഥ രാമായണത്തിലുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു, രാമായണത്തിൽ അങ്ങനെ ഒരു കഥയില്ല. ഞാൻ പറഞ്ഞു, ഉണ്ട്. വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരു കഥയില്ല, ഉണ്ട്. വാൽമീകി രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. മലയാളത്തിൽ അർത്ഥമടക്കം കിട്ടും. അതിൽ ഉത്തരകാണ്ഡത്തിൽ വ്യക്തമായി ഈ ശംഭൂകൻ്റെ കഥ പറയുന്നുണ്ട്. കഥ ഇങ്ങനെയാണ്, ഞാൻ ചുരുക്കി പറയാം. അതായത്, ഒരു ബ്രാഹ്മണൻ്റെ പുത്രൻ മരിച്ചു. അപ്പോൾ ഒരു രാജ്യത്ത് ബാലമരണം നടന്നാൽ അതിന് ഉത്തരവാദി നമ്മുടെ കുട്ടിയല്ലാട്ടോ, ഈ ത്രൈവർണികരിൽപ്പെട്ട ആരെങ്കിലും കുട്ടി മരിച്ചു പോയാൽ അതിന് ഉത്തരവാദി രാജാവാണ്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്നുള്ള പാട്ടിൽ നിങ്ങൾ കേൾക്കുന്ന ഒരു വരി അതാണ്, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. കുട്ടി മരിക്കുക, ചെറിയ കുട്ടി മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി അന്നും ഇന്നും ഗവൺമെൻറ് ആണെന്നാണ് വെപ്പ്. അപ്പോഴാണ് ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ മരിച്ച കുട്ടിയുമായി ശ്രീരാമൻ്റെ രാജസദസ്സിലേക്ക് കയറി വരികയാണ്. അദ്ദേഹം പറയുന്നത്, ഈ രാജാവ് ഈ തെറ്റായ ഭരണം നടക്കുന്നത് കൊണ്ട് എൻ്റെ കുട്ടി മരിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നാരദെന്നാണ്. പുള്ളി അവിടെയും വരും. അദ്ദേഹം വ്യക്തമായി രാമനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. രാമനോട് പറയും, ഇതെന്താണ് പ്രശ്നം എന്ന് രാമൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഇവിടെ ദൈവത്തിൻ്റെ നിയമത്തിന്, സ്മൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. എന്താണ്? അങ്ങയുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന് കരുതുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. ഇതാ ഒരു സ്ഥലത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നു. ഒരു ശൂദ്രൻ എന്ത് ചെയ്യുന്നു? തപസ് ചെയ്യുന്നു. ശൂദ്രൻ തപസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ശൂദ്രന് തപസ് ചെയ്യാൻ അവകാശമുണ്ടോ? ഇല്ല. ശൂദ്രന് തപസ് ചെയ്യാനോ ഇതിലൊന്നും അവകാശമില്ലാത്ത ശൂദ്രൻ തപസ് ചെയ്യുന്നു. അതുകൊണ്ട് ആണ് ഈ ബ്രാഹ്മണൻ്റെ കുട്ടി മരിച്ചത്. അപ്പോൾ ബ്രാഹ്മണൻ്റെ കുട്ടി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശൂദ്രൻ്റെ തപസ് അവസാനിക്കണം, ശൂദ്രൻ്റെ ജീവിതം ഇല്ലാതാകണം. ഇത് കേൾക്കുമ്പോൾ രാമൻ പുഷ്പക വിമാനമേറി അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഈ ശൂദ്രനെ കാണുകയാണ്. നമ്മുടെ ഗൗരി ലങ്കേഷിനെയും കൽബുർഗിയൊക്കെ ചെയ്ത പോലെ ചെന്ന പാടെ വിടിച്ചു കൊന്നൊന്നുമില്ല. അത് രാമൻ നീതിമാനാണ്. അക്കാര്യത്തിൽ ഞാൻ രാമൻ്റെ കൂടെയാണ്. കാരണം രാമൻ ചെന്ന് ഒരു വിചാരണ നടത്തുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരാണ്? ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ? ഇദ്ദേഹം വളരെ കൃത്യമായി മറുപടി, ഞാൻ ശൂദ്രനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത്? എനിക്ക് ഈ പറയുന്ന സുരപദത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേവപദവിക്ക് വേണ്ടിയിട്ടാണ്, അമരത്വത്തിന് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത് എന്ന് ഈ ശൂദ്രൻ മറുപടി പറയുകയും ശൂദ്രനാണ് എന്ന് സമ്മതിച്ചതുകൊണ്ട്, അതായത് തെളിവെടുപ്പ് പൂർത്തിയായി, ശൂദ്രനായതുകൊണ്ട് രാമൻ തൻ്റെ ഗഡ്ഗമെടുത്ത് വാളെടുത്ത്
ഈ ശൂദ്രമുനിയുടെ ശിരസ്സറത്തിടുകയും ചെയ്യും. ഈ കഥ വാത്മീകി രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡത്തിലുണ്ട്. ഈ കഥ വാത്മീകി രാമായണത്തിൽ മാത്രമല്ല, ഇത് ഈ പറയുന്ന ഈ ശൂദ്രമുനിയുടെ കണ്ഠനാളം ഛേദിക്കപ്പെട്ട അദ്ദേഹം രാമനാൽ കൊല ചെയ്യപ്പെട്ട സമയത്ത് ഈ ബ്രാഹ്മണൻ്റെ പുത്രൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ചില പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ദേവന്മാരാണ് ജീവൻ കൊടുത്തത്. ചിലടത്ത് പറയുന്നത് ഈ ശൂദ്രൻ തപസ് ചെയ്യുന്നതുകൊണ്ട് ബ്രാഹ്മണൻ്റെ പുത്രൻ മരിച്ചു, ശൂദ്രൻ്റെ തപസ് രാമൻ അവനെ കൊന്ന് അവസാനിച്ചപ്പോൾ ബ്രാഹ്മണൻ്റെ പുത്രൻ ജീവിച്ചു എന്ന കഥയാണ്. ഈ കഥ നമ്മുടെ മറ്റ് പുരാണങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് പോരായെങ്കിൽ, ചിലപ്പോൾ ഞാനീ പറയുന്നത് കേട്ട് നിൽക്കുന്ന ശാന്തിക്കാർക്കെങ്കിലും സംശയം ഉണ്ടാവും ഈ മാഷ് പറയുന്നതൊക്കെ സത്യമാണോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ബ്രാഹ്മണത്തിൽ മാത്രമല്ല മഹാഭാരതത്തിൻ്റെ ശാന്തിപർവ്വത്തിലും ഇതേ കഥ പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ പുസ്തകം ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഞാൻ പോകുന്നതിന് മുമ്പേ തന്നെ. ശ്രൂയത്തെ ശംഭൂകേ ശൂദ്രേ ഹതേ ബ്രാഹ്മണ ധാരക ജീവിതോ ധർമ്മമാസാദ്യ രാമാത് സത്യപരാക്രമാത്. ഈ ബ്രാഹ്മണപുത്രൻ മരിച്ച ബ്രാഹ്മണപുത്രൻ ജീവിച്ചു എങ്ങനെ? രാമാത് സത്യപരാക്രമാത്, സത്യപരാക്രമനായ രാമനെ കൊണ്ട്. എന്ത് സത്യപരാക്രമമാണ് രാമൻ നടത്തിയത്? രാമൻ നടത്തിയ പരാക്രമം എന്ന് പറയുന്നത് ശൂദ്രൻ്റെ തപസ് ചെയ്യുന്ന ശൂദ്രൻ്റെ ശിരസ്സറുത്ത് കളഞ്ഞതാണ് മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്ന ഈ സത്യപരാക്രമം. ഇത് മഹാഭാരതത്തിൻ്റെ ശാന്തി പർവ്വത്തിലുള്ളതാണ്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മാത്രമല്ല നമ്മളുടെ സാഹിത്യത്തിൽ, നിങ്ങൾ കാളിദാസൻ എന്ന് കേട്ടിട്ടുണ്ടോ? കാളിദാസൻ എഴുതിയ ഒരു വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് അദ്ദേഹത്തിൻ്റെ രഘുവംശം. രഘുവംശം എന്ന് പറയുന്ന മഹാകാവ്യത്തിൻ്റെ 15-ാമത്തെ സർഗത്തിൽ അതിൻ്റെ 42 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളിൽ അതിദീർഘമായിട്ടാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ സാഹിത്യത്തിലും ഉണ്ടെന്ന് അർത്ഥം. ഒരു ഇതിഹാസ രാമായണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. ആ കഥ മഹാഭാരത കാലവും കഴിഞ്ഞ് രാമായണ കാലവും കഴിഞ്ഞ് ഇതാ കാവ്യങ്ങൾ എഴുതുന്ന കാലമായപ്പോഴും ജനസമുദായത്തിൽ അത് സജീവമായി തന്നെ രാമൻ ശംഭൂകനെ കൊന്ന് ബ്രാഹ്മണപുത്രനെ ജീവൻ തിരിച്ചു കൊടുത്ത മഹത്കഥ പ്രചരിക്കുന്നുണ്ട്. മഹത്കഥ എന്ന് ഞാൻ പറയുന്ന ഇൻവെർട്ടഡ് കോമയിലാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരന്ത കഥയാണ്. മരിച്ചു പോയത് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട എന്ന് അവർ പറയുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് കാര്യം എന്ന് പറയുന്നത്? അതായത് തപസ്സു ചെയ്യാൻ അധികാരമില്ലാത്തവനായതുകൊണ്ട് പ്രജകൾക്ക് അനർത്ഥകാരമായ അനർത്ഥം ചെയ്ത അവൻ്റെ ശിരസ് ഛേദിക്കപ്പെടേണ്ടതാണ് എന്ന് നിശ്ചയിച്ച് ആ രാമൻ, ആ രാജാവ് ആയുധം കയ്യിലെടുക്കുകയും അടുത്ത ശ്ലോകം കാളിദാസൻ എഴുതുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ, നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങളത് സ്വീകരിക്കാമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് രാമൻ്റെ ഒരു വീരകൃത്യമായത് കാണാം, അതല്ലെങ്കിൽ നമ്മളുടെ സങ്കല്പത്തിലെ രാമൻ ഇങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർക്കാം. അതെനിക്കറിയില്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വീകാര്യമാണ്. കാരണം ഒരു കവിത ഒരാൾ കേൾക്കുന്നത് പോലെയല്ല മറ്റൊരാൾ കേൾക്കുക. കവിത യഥാർത്ഥത്തിൽ എഴുതിയയാളുടെ കയ്യിലല്ല, അത് ആസ്വദിക്കുന്നവരുടെ കയ്യിലാണുള്ളത്. കവിത കേൾക്കുന്നവനാണ് അതിൻ്റെ അർത്ഥം നിശ്ചയിക്കുന്നത്. സത്വദ്വക്ത്രം ഹിമക്ലിഷ്ട കിഞ്ചൽക്കമിവ പങ്കജം ജ്യോതിഷ്കണ ഹതാശ്മശ്രു കണ്ട നാളാതപാതയ. ഈ ശംഭൂകൻ്റെ താടിരോമങ്ങൾ അദ്ദേഹം ഇങ്ങനെ അടിയിൽ തീ കൂട്ടിയിട്ടിട്ടാണ് തപസ് ചെയ്യുന്നത്. മുകളിൽ നിന്ന് തല കീഴായി കിടന്നിട്ടാണ് തപസ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മുഖത്തെ താടിരോമങ്ങൾ താഴെ നിന്ന് വരുന്ന ഈ തീപ്പൊരികളേറ്റ് കരിഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കരിഞ്ഞ താടിരോമങ്ങളോട് കൂടിയ അദ്ദേഹത്തിൻ്റെ ശിരസ്, അദ്ദേഹം പറയുന്നതിനാ കിഞ്ചൽക്കമിവ പങ്കജം, അതായത് ഈ തണുത്ത മഞ്ഞുതുള്ളികൾ വീണ് അടർന്ന് കൊഴിഞ്ഞു പോയ താമര ഇതളുകൾ, താമര പൂവിൻ്റെ ഇതളുകളിൽ മഞ്ഞിങ്ങനെ വീഴുന്ന സമയത്ത് ആ മഞ്ഞുതുള്ളികളുടെ ഭാരം താങ്ങാനാവാതെ ആ താമര ഇതളുകൾ താഴേക്ക് വീഴും ഇല്ലേ. അങ്ങനെ ഇതളുകൾ കൊഴിഞ്ഞ ഒരു താമരപ്പൂവിനെ പൊറിച്ചെടുക്കുന്നത് പോലെ ആ താമര ഇതളുകൾ മഞ്ഞിൻ്റെ ഭാരത്താൽ താഴെ വീഴുന്നത് പോലെ അത്രയും ലഘുവായി, അത്രയും സിമ്പിളായി രാമൻ എന്തു ചെയ്തു? ഈ ശൂദ്രമുനിയുടെ കണ്ഠനാളം, കണ്ഠനാളാദമായ അപാതയ അദ്ദേഹത്തിൻ്റെ ശിരസ് കണ്ഠത്തിൽ നിന്ന് വേർപ്പെടുത്തി. ഒരു താമരപ്പൂവിൽ നിന്നും മഞ്ഞുതുള്ളികൾ വീണ് ആ താമരയുടെ ദളം താഴെ വീഴുന്നത് പോലെ ഈ ശൂദ്രൻ്റെ, ഈ ശൂദ്ര തപസ്സിയുടെ, ഈ ശൂദ്രമുനിയുടെ ശിരസ് രാമൻ വെട്ടി താഴെയിട്ടു. അത് വളരെ ഒരു പൂനുള്ളി എടുക്കുന്ന ലാഘവത്തോടെ അത് ചെയ്തു എന്നാണ് കാളിദാസൻ പറയുന്നത്. ഈ കഥ ഓർത്തുകൊണ്ടാണ് ഗുരു പറയുന്നത്,
രാമാദികളുടെ കാലമായിരുന്നെങ്കിൽ, രാമാദികളുടെ കാലമായിരുന്നെങ്കിൽ ശൂദ്രനെ സന്യസിക്കാൻ പറ്റുമോ? അവർണനായ ശ്രീനാരായണ ഗുരുവിനെ സന്യസിക്കാൻ സാധിക്കൂ? ഇല്ല. സാധിച്ചത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷുകാർ നിയന്ത്രിക്കുന്ന സർക്കാരാണ്, അതുകൊണ്ട് തന്നെ സന്യസിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. സി കേശവൻ ഇതിനെപ്പറ്റി, സി കേശവൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യനായിരുന്നു. അദ്ദേഹം തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. 1951-52 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ഒരു അമ്പലം കത്തിപ്പോയാൽ അത്രയ്ക്ക് അന്ധവിശ്വാസം നശിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു എന്താ പറയുക, ഈഴവ നേതാവായിരുന്നു സി കേശവൻ. അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവായിരുന്നു, ഭാരവാഹിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ക്ഷേത്രങ്ങളിലും ക്ഷേത്രപ്രതിഷ്ഠകളിലും ഒന്നും ഒരു വിശ്വാസവുമില്ലാത്ത എനിക്ക് സ്വാമിയുടെ ക്ഷേത്രപ്രതിഷ്ഠകളുടെ പൊരുൾ നല്ലതുപോലെ ബോധ്യമാണ്. ഈ കേശവൻ സ്വാമിയോടൊപ്പം ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ പോയിട്ടുണ്ടോ? യുക്തിവാദിയായ കേശവൻ. ശ്രീരാമൻ്റെ കാലമായിരുന്നെങ്കിൽ ഒരു ഈഴവൻ അരുവിപ്പുറത്ത് തപസ്സു തുടങ്ങുമ്പോൾ, ഒരു ഈഴശിവൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ തന്നെ ശ്രീരാമൻ്റെ ഘോരഖഡ്ഗം ആ ഈഴവ മുനിയുടെ ഗളനാളം മുറിച്ചു കളയുമായിരുന്നു എന്നുള്ളത് നിസ്സംശയമാണ്. സ്വാമിയുടെ ആ ധീരതയെ നാം നമസ്കരിക്കുക. ഒരു സവർണ ഹിന്ദു രാജ്യത്ത് ജനിച്ച് ജീവിക്കുമ്പോഴും അവിടുത്തെ സവർണ നിയമങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നദിയിൽ നിന്നൊരു കല്ല് മുങ്ങിയെടുത്ത് ഇതാണ് ശിവൻ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കുന്ന ഗുരു, ഇതെന്തുകൊണ്ട് നിങ്ങൾ ശിവനെ പ്രതിഷ്ഠിച്ചു? നിങ്ങൾക്ക് ഈ ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളോട്, ബ്രാഹ്മണന് മാത്രമല്ലേ ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് ഞാൻ പ്രതിഷ്ഠിച്ച ഈഴശിവനെയാണ്, ഒരു തർക്കവും ഇല്ലാട്ടോ. അന്ന് നിരവധിയായ രേഖകൾ നമുക്കുണ്ട് ഈഴശിവൻ തന്നെയാണ് ഗുരു പറഞ്ഞത്. അതൊരു ജാത്യഭിമാനത്തിൻ്റെ പറച്ചിലല്ല, മറിച്ച് ബ്രാഹ്മണരുടെ ശിവനെ എങ്ങനെ പ്രതിഷ്ഠിക്കണമെന്ന് ബ്രാഹ്മണരുടെ പുസ്തകത്തിലുണ്ടാവും എന്ന് കരുതി ബ്രാഹ്മണരുടെ പുസ്തകത്തിൽ പറയുന്ന രീതിയിലല്ല നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് നമ്മുടെ ശിവനെയാണ്. അതായത് ശ്രീനാരായണ ഗുരു ഈഴവരുടെ ശിവനെ പ്രതിഷ്ഠി, ഈഴവനായ ശ്രീനാരായണ ഗുരു ഈഴവരുടെ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിന് ബ്രാഹ്മണരുടെ പുസ്തകത്തിൽ വിധിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ബ്രാഹ്മണരുടെ ശിവനെ പ്രതിഷ്ഠിക്കുന്ന രീതിയല്ലേ ബ്രാഹ്മണരുടെ പുസ്തകത്തിൽ ഉണ്ടാവും? അത് നമ്മുടെ കാര്യം ഉണ്ടാവില്ലല്ലോ. നമ്മൾ വേറെയാണ്, അവർ വേറെയാണ്. നിങ്ങളുടെ ശിവനെ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രതിഷ്ഠിച്ചോളൂ, ഞങ്ങളുടെ ശിവനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രതിഷ്ഠിക്കാന്നുള്ളതാണ് യുക്തി. ഈ യുക്തിയുടെ മുമ്പിൽ അവർക്ക് മറുപടി ഇല്ലാതെ പോവുകയാണ് ചെയ്തത്.